ഹായ്, ശോഭാസ്മാജിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഞാനിവിടെ നിന്നൊരു മിക്സറാണ് ഉണ്ടാക്കുന്നത്, ഒരു സ്പെഷ്യൽ മിക്സറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ നീരെടുക്കാം. ഒരു അരിപ്പയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ നീര് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാം. ഇതേപോലെ അരിച്ച് അതിലേക്ക് ഒരു അരിപ്പൊരു അരിച്ച് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കതിൽ സാബുദാന, അത് സാവല്ലരി എന്ന് പറയില്ലേ, അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ അരിപ്പയിൽ തന്നെ വെച്ച് കഴുകിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊന്നും ഇല്ലാണ്ട് നമുക്കതൊരു രണ്ട് പാത്രത്തിലേക്ക് ആയിട്ട് പകുതിയും പകുതി ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് പകുതിയും പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ മീതെ വെള്ളം നിൽക്കണ പോലെയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അധിയാവാനും പാടില്ല, കുറവാവാനും പാടില്ല. സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് നന്നായി ഇളക്കി ഇതുപോലെ മീതെ അങ്ങനെ വെള്ളം നിൽക്കണം. കുറച്ച് അധികം നിൽക്കരുത് കേട്ടോ. ഒന്ന് കുറച്ചൊന്ന് ഇതേപോലെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, അതേപോലെ തന്നെ ആക്കണം കേട്ടോ. ഇതേപോലെ വെള്ളം ആക്കാൻ പാടുള്ളൂ. ഇനി മറ്റേതിലേക്ക് നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ മീതെ അങ്ങനെ നിൽക്കണ പോലെ ആക്കണം. അധികം വെള്ളം ആവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ മീതെ കുറച്ചിങ്ങനെ നിൽക്കാൻ പാടില്ല, എല്ലാതും മൂടണം. മൂടി വെള്ളം ഇങ്ങനെ നിൽക്കണം. ഇതിനുശേഷം ഇത് രണ്ട് മണിക്കൂർ ഇങ്ങനെ വെക്കണം. അതെ, ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് നന്നായിട്ടത് വീർത്ത് വന്നിട്ടുണ്ട് കണ്ട. വലിപ്പത്തിലല്ല പറയണത്, നല്ലോണം ഇങ്ങനെ സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ഇരിക്കും, മണിമണി പോലെ ഇങ്ങനെ ഇരിക്കും. പിന്നെ നമുക്ക് കുറച്ച് കപ്പലണ്ടി വേണം, പിന്നെ കുറച്ച് പൊട്ടുകടല വേണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. കറിവേപ്പില അല്ലെങ്കിൽ പച്ചമുളക് അതുപോലെ നാളികേരം കൊത്തിയതൊക്കെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ പിടി അതിലിട്ട് കൊടുക്കാം. ഇതേപോലെ ഓരോ പിടി ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമ്മൾ മൂടി വയ്ക്കണം. അത് പൊട്ടി തെറിക്കും, പൊട്ടി വരുമത്തെ പൊട്ട് വന്നിട്ടാണ് അത് ആവും. ഈ വെള്ളമൊക്കെ നനച്ച കാരണമാണ്. അപ്പം തന്നെ നമ്മൾ മൂടി വയ്ക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ചെയ്യുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, കൈയൊന്ന് പൊള്ളിക്കരുത് പ്ലീസ്. എന്നിട്ട് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ ശബ്ദം കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളത് തുറക്കാൻ പാടണം. അത് കരിയൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നല്ല ശബ്ദം കേൾക്കാം നമുക്ക് പൊട്ടണത്. അത് കഴിഞ്ഞിട്ട് നമ്മളത് തുറന്ന് നോക്കാം. അതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം അത് നന്നായി വേവിക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും, കളറൊന്നും പോവില്ല. അതുപോലെ നമ്മൾ മൂടി വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട, കുറച്ച് സമയം എടുത്താലും അത് കരിയൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കി നന്നായി ക്രിസ്പി ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് നോക്കാം, ക്രിസ്പി ആയോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്കതൊരു അരിപ്പ് ഉപയോഗിച്ച് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, ഇങ്ങനെ പൊട്ടി തെറിക്കുമ്പോൾ ഇനി ആൾക്കാർ കൈമൊക്കെ പൊള്ളിക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇടണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് ഞാൻ ഇട്ട് കാണിക്കണമെന്നാണ് കേട്ടോ. ഇനി മഞ്ഞ നമുക്കൊന്ന് ഇട്ട് നോക്കാം. അതുപോലെ ഒരു പിടി ഇട്ടിട്ട് നന്നായി ചൂടാവണം എണ്ണ. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അടയ്ക്കാം. പൊട്ടി തെറിക്കത് കൈമിലേക്കും മുഖത്തേക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പെട്ടെന്ന് തന്നെ നമ്മളത് അടയ്ക്കണം. അപ്പോൾ നമുക്ക് ശബ്ദം കേൾക്കാം ഇങ്ങനെ പൊട്ടണത്. ഇതാ പൊട്ടുന്നതിൻ്റെ ശബ്ദം മാറിക്കഴിഞ്ഞാൽ മാത്രം നമ്മളത് തുറന്നു നോക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ആരും കൈയൊന്നും പൊള്ളിക്കരുത് പ്ലീസ്. ഇതിൽ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അത് നല്ല ക്രിസ്പി ആവണ വരെ, ഇതുപോലെ ഇതിന് നല്ല മഞ്ഞ കളർ അന്നെയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് എടുക്കാം കണ്ട. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കപ്പലണ്ടി അതും കൂടി അതിലേക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യാരും പൊള്ളിക്കരുത്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇത് ഞാൻ ആദ്യം ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക, ചെയ്യേണ്ടതെങ്കിൽ തന്നെ. ഇനി നമുക്ക് ആ പൊട്ടുകടലയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. കണ്ട, നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത്. ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ. അതെ, ഇതിപ്പോൾ വേണ്ട, നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി. പിന്നെ ഇത് മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ ഇരിക്കും ചെയ്യട്ടെ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചാണ് ചെയ്യുക, ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഒരു ക്രിസ്മസിൻ്റെ ഒരു വേറൊരു പലഹാരമാണിത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.